നല്ല കേരള കസവ് സാരിയൊക്കെ ഉടുത്ത് തനി മലയാളി മങ്കിയായിട്ടാണ് പ്രിയങ്ക ഗാന്ധി ആദ്യ ദിവസം പാർലമെന്റിലേക്ക് എത്തിയത് അത് വയനാട്ടുകാർക്കും കേരളത്തോടുമുള്ള നന്ദി സൂചകമായിട്ട് മാത്രമല്ല മുത്തശ്ശി ഇന്ദിരാഗാന്ധിക്ക് നൽകിയ ഒരു ആദരവ് കൂടിയായിരുന്നു ജൂനിയർ ഇന്ദിര എന്ന വിളിപ്പേരിനൊപ്പം ഗാന്ധി കുടുംബം കേരളവുമായി വെച്ച് പുലർത്തിയിരുന്ന സ്നേഹത്തിന്റെയും അടയാളമാണ് കസവ് സാരി അത് വെറും ഒരു പൊളിറ്റിക്കൽ മുഹൂർത്തത്തിന് വേണ്ടി മാത്രമല്ലായിരുന്നു പ്രിയങ്കയെ സംബന്ധിച്ച് പ്രതീകാത്മകമാണ് പഴയ ചരിത്രം ആവർത്തിക്കുകയാണവർ ഒപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു ചരിതവും രചിക്കുന്നു ജൂനിയർ ഇന്ദിര അ സ്ട്രോങ് വുമൺ പഴയ ചെറുപ്പക്കാരിയായ ഇന്ദിരയുടെ മുഖം ഓർമ്മയില്ലേ സമ്മേളനങ്ങൾ ഏറെയും പരമ്പരാഗത രീതിയിലുള്ള സാരിയിൽ കണ്ടിട്ടുള്ള ഇന്ദിരയെ ഓർമ്മ വന്നിട്ടുണ്ടാകില്ലേ ഇന്നലെ പ്രിയങ്കയെ കണ്ടപ്പോൾ ഭരണഘടന കയ്യിലേന്തി വയനാടിൻ്റെ പ്രതിനിധിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ നിൽക്കുമ്പോൾ ആ കേരള സാരിയൂടി തിരുന്നതിനും വലിയ അർത്ഥങ്ങളാണ് ഇന്ദിരാഗാന്ധിയുമായുള്ള സാമ്യം സാധാരണം തന്നെ എന്നാൽ വേഷങ്ങളിലൂടെയും സാധാരണക്കാരുമായി ഇടപഴകുന്ന ഇന്ദിരയുടെ രീതിയുണ്ട് അതേ വികാരം പ്രിയങ്കയിലും കേരളത്തിന്റെ പാരമ്പര്യം കൂടെയാണ് ആ സാരി വിളിച്ചു പറയുന്നത് മലയാളത്തെയും കേരളത്തെയും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നുവെന്ന് പറച്ചിലിൽ ഒതുക്കാതെ പ്രവർത്തിച്ചു കാണിക്കുന്നു പ്രിയങ്ക വയനാടിൻ്റെ ശബ്ദമായി അവർ മാറുന്നു അതുപോലെ ആ സാരിക്ക് പിന്നിലെ കഥകളിലും അഭ്യൂഹങ്ങളും രഹസ്യങ്ങളും പരക്കുന്നുണ്ട് എന്തായിരിക്കും പ്രിയങ്ക എഴുഞ്ഞ കസവ വില എവിടെ നിന്നായിരിക്കും അവരത് കൊണ്ടുവന്നത് എന്തായാലും രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും അടക്കം സകലരുടെയും മനമത് കവർന്നിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ഡൽഹി